നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പൊട്ടിത്തെറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്വേഷണത്തിനായി സി ബി ഐ വിളിക്കാൻ പറ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കാരണം രാഷ്ട്രീയമാണെന്നും മാധ്യമ പ്രവർത്തകരാണ് കേസിന്റെ ഉദ്ധാരകരെന്നും സുരേഷ് ഗോപി ആരോപിച്ചു എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയ കഥയാണ് സ്വർണക്കടത്തിനെ കുറിച്ച് ചോദിക്കൂ ആ പണം തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം മാധ്യമ പ്രവർത്തകർ അന്വേഷണ സംഘം ആകേണ്ട എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കൊടകര കുഴൽപ്പണക്കേസ് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും സ്വർണ്ണക്കടത്തിനെ പറ്റി ചോദിക്കൂ എന്നും ഈ കേസിന്റെ അന്വേഷണത്തിന് സിബിഐ സമീപിക്കൂ എന്ന പരിഹാസ മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് അതേസമയം സിനിമയിലെ താന്തോന്നിയെ ഇവിടുത്തെ താന്തോന്നി രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമയിലെ താന്തോന്നിയായ സുരേഷ് ഗോപിയാണ് ജനങ്ങൾ ആദ്യം ഇഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ലെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു കേന്ദ്രമന്ത്രി പറഞ്ഞത് സിനിമയിലെ താന്തൂന്നിയായ സുരേഷ് ഗോപിയാണ് ആളുകൾ ആദ്യം ഇഷ്ടപ്പെട്ടതെന്നും ആ താന്തൂന്നിയെ ഇവിടുത്തെ താന്തൂന്നിയായ രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിനിടെ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പുറന്നവനാണെങ്കിൽ എന്ന് സുരേഷ് ഗോപി നടത്തിയ പരാമർശം എൽ ഡി എഫും യു ഡി എഫും ആയുധമാക്കിയിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു മറുപടിയുമായി സുരേഷ് ഗോപി വന്നത് അതേസമയം കൊടകര കേസിൽ താൻ നടത്തിയ വെളിപ്പെടുത്തലിനാണ് നേതൃത്വം മറുപടി നൽകേണ്ടതെന്നും മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പറഞ്ഞു ജില്ലാ ഓഫീസിൽ ചുമതലയുണ്ടായപ്പോൾ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് പോലീസിൽ മൊഴി നൽകിയത് ഇനി യാഥാർത്ഥ്യം തുറന്നു പറയും തന്നെ കുറിച്ച് നേതൃത്വം പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണ് പണം കൊണ്ടുവന്ന സമയത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും ഓഫീസിലുണ്ടായിരുന്നില്ല ഞാൻ ഉന്നയിച്ച കാര്യം പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് പണം ഓഫീസിൽ വന്നു എന്നാണ് അതിനാണ് മറുപടി നൽകേണ്ടത് ഒരാൾ ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഏത് പാർട്ടിക്കാരും ചെയ്യുന്നത് തന്നെയാണ് ബി ജെ പി നേതൃത്വം തനിക്കെതിരെ ചെയ്തത് പണം കൊണ്ടുവന്ന സമയത്ത് അനീഷ് അവിടെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ല ധർമ്മരാജൻ അതായത് ഈ കേസിലെ മുഖ്യപ്രതി ഓഫീസിൽ വരുമ്പോൾ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഉണ്ടായിരുന്നു അന്ന് വരുമ്പോൾ വെറും കൈയ്യോടെയാണ് വന്നത് പണം രണ്ടാഴ്ച രണ്ടുമ്പാണ് ധർമ്മരാജൻ ഓഫീസിലെത്തിയത് ഒറ്റത്തവണയായി പ്ലാസ്റ്റിക്കിന്റെ ആറ് ചാക്കുകെട്ടുകളാണ് വന്നത് തിരഞ്ഞെടുപ്പിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണെന്നാണ് തന്നോട് നേതാക്കൾ പറഞ്ഞത് ചാക്ക് തുറന്നപ്പോൾ പണമാണെന്ന് മനസ്സിലായി ദിവസങ്ങളോളം ചാക്കുകെട്ട് സൂക്ഷിച്ചിരുന്നു താനും ധർമ്മരാജനും തലച്ചുമ്പടായാണ് ചാക്കുകേട്ട് മുകൾ നിലയിലേക്ക് എത്തിച്ചത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു സതീഷ് നടത്തിയത് അതേസമയം കൊടവരയ്ക്ക് പണം പോയെന്ന് താൻ പറയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്നെ ആരും ബിജെപിയിൽ നിന്ന് പുറത്താക്കിയതല്ല തനിയെ ഇറങ്ങിയതാണ് അതേസമയം കൊടകര കുഴൽപ്പണ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേസ് ഇപ്പോൾ ചർച്ചയാക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയാണ് തിരൂർ സതീഷ് ഇപ്പോൾ ആർക്കൊപ്പമാണെന്ന കാര്യം അന്വേഷിക്കണം ആർക്കും ആരെ വേണമെങ്കിലും വിലക്കെടുക്കാം ഓഫീസ് സെക്രട്ടറിയെ രണ്ടു വർഷം മുമ്പ് പുറത്താക്കിയതാണ് തിരൂർ സതീഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും കെ സുരേന്ദ്രനും കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത